ഒരിടവേളയ്ക്ക് ശേഷം വീണ് കിട്ടിയ ഒരു ചെറിയ ആശ്വാസത്തിൽ ഷാജൻ ഫാൻസുകാരങ്ങ് അറുമാദിക്കുകയാണ്. അറുമാദം എന്ന് പറഞ്ഞാൽ എന്തോ എല്ലാം ഇതോടുകൂടി അവസാനിച്ചു എന്നാണ് ഇവർ സങ്കല്പിക്കുന്നതെന്ന് ആ അറുമാദം കാണുമ്പോൾ തോന്നുന്നു. ശരിയാണ്, സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഒഴിവാക്കി കിട്ടിയിരിക്കുകയാണ്. അട്രോസിറ്റി ആക്ട് നിലനിൽക്കുന്നില്ല എന്നൊരു നിരീക്ഷണം കോടതി നടത്തിയിരിക്കുകയാണ്. അതെങ്ങനെ? കേസിന്റെ പ്രാഥമികമായി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് മൂന്നാഴ്ചത്തേക്ക് അറസ്റ്റ് ഒഴിവാക്കിയിരിക്കുന്നത്. കൂടുതൽ നെഗളിക്കണ്ട, ഇനി വരാതിരിക്കണമേ ഉള്ളൂ. ഇതൊക്കെ ചെറുതാണ് സാമ്പിൾ. സാമ്പിൾ വെടിക്കെട്ടിന്റെ ഇടയിൽ ഒരു ആശ്വാസം കിട്ടിയപ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാൻ 100% അവകാശമുണ്ട്. എങ്ങനെ? പി സി ജോർജ് പുറത്തിറങ്ങിയപ്പോൾ നിങ്ങൾ വലുതായിട്ട് ആഘോഷിച്ചു. പണ്ട് കെ സുരേന്ദ്രൻ ജയിലുകൾ തോറും നിങ്ങൾ കൊണ്ടുനടന്ന് ആഘോഷിച്ചു. അങ്ങനെ നിങ്ങൾ പലരെയും ആഘോഷിച്ചവർക്കെല്ലാം പിന്നീട് എന്ത് പറ്റിയിട്ടുണ്ട് എന്ന് മാത്രം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടും. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. വളരെ വിശാലമായി ചിലർ കോടതി വിധികളൊക്കെ അഭിനന്ദിച്ചുകൊണ്ടൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ചില പണിക്കർമാരൊക്കെ ഈ സംഘപാളയത്തിൽ നിൽക്കുന്നവരെ ഒന്ന് വെള്ളപൂശി എടുക്കണമല്ലോ. അതിന്റെ ഭാഗമായിട്ടൊക്കെ കോടതിയുടെ വിധി എടുത്തു വെച്ച് അദ്ദേഹം വായിച്ച് വിശദീകരിക്കുന്നതൊക്കെ കാണാനിടയായി. നല്ലത് തന്നെയാണ്. ഇതേ അദ്ദേഹമൊക്കെ നേരത്തെ ഇവിടെ ഒരു ദേവന്റെ വിധിയൊക്കെ എടുത്തു വെച്ചിട്ട് വിശദീകരിച്ചുകൊണ്ട് അതെല്ലാം പക്കായാണെന്ന് പറഞ്ഞതാണ്. ഇപ്പോ ചവറ്റുകുട്ടയെ കിടപ്പുണ്ട്. അതുകൊണ്ട് ആ വിശദീകരണമൊന്നും 9 വിക്കറ്റ് വീണെന്നൊക്കെ പറഞ്ഞ് ആഘോഷിച്ച സന്ദർഭത്തിൽ കണ്ടില്ല. അന്ന് പറയുന്നതല്ലാതെ പിന്നീട് അതിനെക്കുറിച്ച് പിന്നെ വച്ച നാവെടുക്കാത്തവരായതുകൊണ്ട് ആ വിഷയത്തിൽ പിന്നെ വലിയ തോതിൽ എടുക്കണ്ട. പിന്നെ ആഹ്ലാദിക്കുന്നവരോട് പറയാനുള്ള ഒരു കാര്യം, ഇന്ന് ഒറ്റ രാത്രി കൊണ്ട് ലോക അവസാനമല്ല, ഇനിയും ദിവസങ്ങളുണ്ട്. ഒരാൾക്ക് ഇത്രയും ദിവസം ബങ്കറി കിടന്നതിന്റെ അവസ്ഥ എന്താണെന്ന് ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി. ആ ഹൃദയം ഉണ്ടോ എന്ന് മാത്രം ഒന്ന് പരിശോധിക്കാൻ പറയും. ചിലപ്പോൾ ആവിയായി പോയി കാണും. ഇങ്ങനെ പെരുകി 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 ആവിയായി പോകുന്നൊരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഒരു നേരിയ ആശ്വാസം, നേരെ ചൊവ്വയിരുന്ന് ഒന്ന് മുള്ളാനുള്ള ഒരു സമാധാനം ഇപ്പോൾ ഷാജന് കിട്ടിയിട്ടുണ്ടാകും. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന വിധി വെച്ചിട്ട് വേറെ ഒരു ഡെക്കറേഷൻ്റെ ആവശ്യമില്ല. എത്രയെത്ര പണികൾ ഇപ്പോൾ നീണ്ടു നീണ്ടു വരാൻ കിടക്കുന്നു. ലക്നൗ, ഡൽഹി, എറണാകുളം, തിരുവനന്തപുരം, തൃശൂർ, കണ്ണൂർ, അങ്ങനെ രാജ്യത്തുടനീളം ഇങ്ങനെ യാത്ര ചെയ്യാനുള്ള സൗകര്യമൊക്കെ അദ്ദേഹത്തിന് കൈവന്നിരിക്കുകയാണ്. അത് വലിയ ദൂരമൊന്നുമല്ല. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ പ്രത്യേക പര്യടനത്തിലാണ് അവസരമൊരുക്കിയിരിക്കുന്നത്. അതിനിടയിലാണ് സ്വതന്ത്രമായി ഒന്ന് മുള്ളാൻ പോലും പറ്റാതെ ബങ്കറിനകത്ത് ദേ ഇങ്ങനെയാണ് ഇരുന്നത്. കഴുത്ത് മാത്രം താ ഇങ്ങനെ പുറത്ത് വെച്ചുകൊണ്ടായിരുന്നു. ആരെങ്കിലും വരുന്നോ നോക്കിക്കൊണ്ട്. അപ്പോ അതിനൊരു താൽക്കാലിക ആശ്വാസം. ശരിയാണ്, ഒരു മനുഷ്യന് ഗോതമ്പുണ്ട കിട്ടാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ആ ഗോതമ്പുണ്ട തിന്നാനുള്ള അവസരം ഇല്ലോളം വൈകിയായാലും തേടി വരും കേട്ടോ. കൂടുതലങ്ങ് അറുമാദിച്ച് കളയല്ലേ. അതുകൊണ്ട് വെളിയിലിറങ്ങിയിട്ട് ഇനിയിപ്പോ ഇതിന്റെ പേരിൽ അങ്ങ് ആർത്തട്ടഹസിച്ച് കളയാമെന്ന് വിചാരിക്കണ്ട. മുമ്പത്തെ ഒരു അവസ്ഥയല്ല. ഇന്നിപ്പോഴേ എതിർ ടീം സ്ട്രോങ് ആണ്. നമ്മളിപ്പോ ഒരു മത്സരത്തിന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ പണ്ട് നമ്മൾ ഏകപക്ഷീയമായൊക്കെ അങ്ങ് വിജയിച്ചുകൊണ്ടിരുന്നെങ്കിൽ അതിന് ബദലായിട്ട് ഒരു എതിർ ടീം ശക്തമാണെങ്കിൽ അങ്ങനെ ചുമ്മയൊന്ന് ഊരി പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ പണ്ടത്തെ പോലെ വെറുതെ അനായാസമായി കളിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കരുത്. ഇനി കളി കുറച്ച് കടുക്കും. അത് ഷാജനും അറിയാം, ഷാജനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അറിയാം. അതുകൊണ്ട് പഴയ അറുമാതിപ്പൊന്നും കാണത്തില്ല. ഇപ്പൊ തന്നെ വിചാരിക്കും, അതിനകത്ത് തന്നെ തോന്നിക്കാണണം, എന്തിന് ഞാൻ ഇതൊക്കെ ചെയ്തു കൂട്ടി എന്നുള്ള തോന്നലും അതിന്റെ പശ്ചാത്താപ കാലഘട്ടമായിരിക്കും കഴിഞ്ഞു പോയ ഒരു മാസം. ചിലപ്പോ അത് എൻ്റെ ഒരു തോന്നലാണ്, സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ളതിനൊന്നും ചിലപ്പോൾ തോന്നണമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോ പുറത്തു വന്ന പി സി ജോർജ് എപ്പോഴെങ്കിലും സമ്മതിച്ചിട്ടുണ്ടോ? ഞാൻ പേടിച്ചു പോയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ടൊന്ന് നോക്കിയേ, പണ്ടത്തെ പോലെയാണോ? പുറത്തിറങ്ങി പേപ്പർ നോക്കി അഭിപ്രായ പ്രകടനം നടത്തുന്ന അവസ്ഥയിൽ വരെ വന്നു. സമാനമാണ്. അതുകൊണ്ട് ഇപ്പോ 3 ആഴ്ചത്തേക്ക് ഒരു ആശ്വാസമാണ്. പിന്നെ കോടതി ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, അട്രോസിറ്റി അട്രാക്ട് ചെയ്യില്ലെങ്കിലും ഡിഫർമേഷൻ എന്ന് പറയുന്ന സാധനം നിലനിൽക്കും, അപകീർത്തി നിലനിൽക്കും. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്നും അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത് സമ്പൂർണ്ണ വിധിയല്ല, കേസിന്റെ ട്രയൽ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഒഴിവാക്കണോ വേണ്ടയോ എന്ന് സംബന്ധിച്ചാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു കേസ് പരിഗണിച്ചതും. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു ഇടക്കാല ആശ്വാസം കിട്ടിയിരിക്കും. ആ ഇടക്കാല ആശ്വാസം താൽക്കാലികമാണെന്ന് കരുതണ്ട, അല്ലെങ്കിൽ അത് സ്ഥിരമാണെന്ന് കരുതണ്ട, അതിനൊക്കെ നൈമിഷികമാണ്. അതായത് അന്തമാതിരി പണിയാണ് പലയിടങ്ങളിലും ഇനിയിപ്പോ മരതയെ കാത്തിരിക്കുന്നത്. മരത ഇനി തലയും കുത്തി നിന്നാലും നിയമപരമായിട്ടുള്ള കുരുക്കുകളിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ അതിൽ നിന്ന് ഊരി പുറത്തു വരിക എന്ന് പറഞ്ഞാൽ അത്ര മാത്രം ഈസി കേസല്ല, അങ്ങനെ ഈസി വാക്കോവറുമല്ല. പലയിടങ്ങളിലും പോയി നിന്ന് നരകിക്കേണ്ടി വരും. ഇതിൽ നിന്നൊക്കെ ഊരാൻ വേണ്ടി പല സെറ്റിൽമെന്റിനും പോകേണ്ടി വരും. അല്ലാതെ ഞാൻ വീരനാണ് ശൂരനാണെന്ന് പറഞ്ഞ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ആ ഇരിക്കുന്ന അരമനയിലെ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ അത് കേൾക്കും. അതിനപ്പുറത്തേക്ക് ഷാജനിപ്പോ പമ്മി ഇരുന്നു പിടിച്ചില്ല എന്നുള്ളതൊക്കെ വസ്തുത തന്നെയാണ്. ഗോതമ്പുണ്ട തിന്നാതെ അദ്ദേഹം തലനാരിഴക്കി രക്ഷപ്പെട്ടു എന്നുള്ളതും വസ്തുതയാണ്. പക്ഷേ ഇതൊന്നും ഒരു സ്ഥായിയായിട്ട് അവസാനിച്ചിട്ടില്ല. എല്ലാത്തിനും ഒരു തുടക്കമാണ്. തുടക്കമെന്ന് പറഞ്ഞാൽ
ഷാജൻ ചെയ്തതിനെല്ലാം എണ്ണി 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 മറുപടി പറയും, പറയേണ്ടി വരും. അതിനുവേണ്ടിയുള്ള കരുക്കൾ തന്നെയാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെ ഇപ്പോൾ ആഹ്ലാദിക്കുന്നവർക്ക് അത് വേണ്ടാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. വീണ് കിട്ടിയ ഒരു ചെറിയ വെള്ളി വെളിച്ചമല്ലേ ആഘോഷിക്ക്. പക്ഷേ ആ ആഘോഷം വരാൻ പോകുന്ന ഒരു വലിയ പണിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ അണയാൻ പോകുന്ന തീയുടെ ആളിക്കത്തലാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് പി സി ജോർജ് അന്ന് കീച്ച കണക്ക് രണ്ട് ഡയലോഗ് അടിച്ച് ഒന്ന് സ്റ്റാർ ആവാൻ നോക്കും. പക്ഷെ പറയുന്ന ഓരോ വാക്കും ഷാജന്റെ നെഞ്ചിടിയുണ്ടല്ലോ, അത് എവിടെ പോയി നീ സബ്വൂഫർ പോലും തോറ്റുവെന്ന അവസ്ഥയിൽ പോയി നിൽക്കും. അതുകൊണ്ട് ഷാജൻ പഴയ പോലെ അങ്ങ് അവുത്തുവിട്ട കാളയെ പോലെ ഒന്നും നടക്കത്തില്ല. അതൊക്കെ ഇനി ഭയപ്പെടുന്ന സാഹചര്യമുണ്ട്. അന്തമാതിരി ലോക്ക് തന്നെയാണ് ഷാജന് ചുറ്റാകെ വന്ന് നിൽക്കുന്നത്. ആ ചെസ് ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ രാജാവിന് നേരെ വീണിരിക്കുന്ന ചെക്കുകൾ, അത് ഷാജന് തന്നെ മനസ്സിലായിട്ടുണ്ട്. എനിക്ക് ഊരാൻ പറ്റാത്ത രീതിയിലാണ് ഞാൻ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. നല്ലതാണ്, തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായി കാണണം. അങ്ങനെ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നൊന്നുമില്ല. എന്തായാലും അറുമാദിക്കുന്നവർ അറുമാദിച്ചോളൂ. പിന്നെയും ആവർത്തിച്ച് പറയുകയാണ്, ഇന്നൊരൊറ്റ രാത്രി കൊണ്ട് ലോകം അവസാനിക്കുന്നില്ല. വരും രാത്രികളും ഷാജനുള്ളതാണ്, വരും പകലുകളും ഷാജനുള്ളതാണ്. പലതിനും ഷാജൻ ചെയ്ത നീതികേടുകൾ, ചില ആത്മശാന്തി കിട്ടാത്ത ആത്മാക്കൾ, ഇവർക്കെല്ലാവർക്കും സമാധാനം പറയേണ്ടി വരും. സമാധാനം പറയിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഒരു സമൂഹം ഇവിടെ ഊർജിതമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി ആഹ്ലാദിക്കുന്നവരും അറുമാദിക്കുന്നവരും, ചിലപ്പോൾ ഇതിന്റെ താഴെ തന്നെ കമന്റുകളുമായി വന്ന് ചില തെറികളൊക്കെ വിളിച്ചാൽ ഇപ്പോൾ അങ്ങ് നിശബ്ദരാകുമെന്ന് കരുതുന്നവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക, രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. അതായത് ഈ സമൂഹത്തെ ക്ലീൻ കേരള പദ്ധതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. കുറച്ച് തെറിവാക്കുകളും കുറച്ച് അപമാനവും ഒക്കെ സഹിക്കേണ്ടി വന്നാലും പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. നേരിട്ട് പോരാടാൻ വേണ്ടി ഗ്രൗണ്ടിൽ ഇറങ്ങിയ ഒളിച്ചോടണ പതിവില്ല, നേരിട്ട് പോരാടിയിട്ടേ പോകുള്ളൂ. ഷാജൻ മറുത ചെയ്തതിന് ഷാജനോട് എണ്ണി 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 ഓരോ വിഷയവുമായിട്ടും അദ്ദേഹത്തിന് മറുപടി പറയിക്കുക തന്നെയാണ് ലക്ഷ്യം. അതിനുവേണ്ടി ഈ സമൂഹത്തിന്റെ ഭാഗമായി ഒരു വിഭാഗം മുന്നോട്ട് വന്നിരിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധി വളരെ പക്കയാണ്. ഇനി ഇത്തരം ഗുണ്ട ഓൺലൈൻ മാഫിയക്കാരെ വച്ചു പൊറപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് തന്നെയാണ് പറയാനുള്ളത്.